നമസ്കാരം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കേരള സർക്കാർ ജോലി ഒഴിവുകളുടെ നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. കേരള സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമായ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് റബ്ബർ മാർക്കറ്റിലേക്കാണ് നിലവിൽ ഇപ്പോൾ ഒഴിവുകൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അപേക്ഷാ ഫീസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 40 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുമുള്ളത്. വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, പ്രായപരിധി, സ്കെയിൽ ഓഫ് പേ, അപേക്ഷിക്കേണ്ട വിധം, അപേക്ഷാ ഫീസ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, സെലക്ഷൻ പ്രൊസീജിയർ എന്നിവയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കേരള സർക്കാർ ജോലി ഒഴിവുകളുടെ നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. കേരള സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമായ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കുള്ള ജോലി ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങുന്ന റേറ്റ് 30/10/2021. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 1/12/2021. അതോടൊപ്പം തന്നെ കാറ്റഗറി നമ്പർ 471/2021. അപേക്ഷകൾ ക്ഷണിക്കുന്ന കൺസേൺ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് റബ്ബർ മാർക്കിലേക്കുള്ള ജോലി ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അപേക്ഷകൾ ക്ഷണിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ഫീൽഡ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് നിലവിൽ ഇപ്പോൾ വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ തസ്തികയിലേക്കുള്ള ശമ്പള സ്കെയിൽ ഓഫ് പേ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 4,980 രൂപ മുതൽ 12,260 രൂപ വരെയാണ് ശമ്പള സ്കെയിലായിട്ട് പറഞ്ഞിട്ടുള്ളത്. മൊത്തമായിട്ട് 2 വേക്കൻസിയാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മിനിമം 18 വയസ്സ് മുതൽ മാക്സിമം 40 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 2/1/1981 1/1/2003 ഇടയിൽ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനുമുള്ള യൂഷ്വൽ ആയിട്ടുള്ള ഏജ് റിലാക്സേഷനും നൽകുന്നതാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏജ് റിലാക്സേഷൻ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുള്ള ഏജ് റിലാക്സേഷന്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ കൂടെ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് BSc യോഗ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. BSc കെമിസ്ട്രിയോ ബോട്ടണിയോ യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസും അവർ ചോദിച്ചിട്ടുണ്ട്. സെയിൽസ് ഡിവിഷനിലാണ് ഓഫ് ഫെർട്ടിലൈസർ അഗ്രികൾച്ചർ ഇൻപുട്ട് മാർക്കറ്റിംഗ് യൂണിറ്റിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്, ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. വേറെ യാതൊരു വിധമായ അപേക്ഷാ മെത്തേഡും അവർ സ്വീകരിക്കുന്നതല്ല. അതിനായിട്ട് ഇതൊരു കേരള PSCയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ കേരള PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടൽ വഴി വേണം നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട്. ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തതിന് ശേഷം അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതല്ല, നിങ്ങൾ ഇതുവരെയായിട്ടും വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാത്ത കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലവൻറ്റ് ഡോക്യുമെൻറ്റുകളും സർട്ടിഫിക്കറ്റുകളും നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൊടുത്ത് രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തതിന് ശേഷം എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അപേക്ഷകൾ അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതുമാണ്. ഇങ്ങനെ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ട് യാതൊരുവിധമായ അപേക്ഷാ ഫീസും ഉണ്ടായിരിക്കുന്നതുമല്ല. അതോടൊപ്പം തന്നെ സെലക്ഷൻ പ്രോസസ്സായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് അവർ ചോദിച്ചിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്രകാരം നിങ്ങൾ എലിജിബിൾ ആണോ എന്നുണ്ടെങ്കിൽ അപേക്ഷകൾ സമർപ്പിച്ചതിന് ശേഷം എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനായിട്ട് റിട്ടൺ അല്ലെങ്കിൽ OMR അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ടെസ്റ്റിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടായിരിക്കുന്നത്. ടെസ്റ്റിൻ്റെ സിലബസും കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ഒഫീഷ്യൽ വെബ്സൈറ്റ് കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ദയവായിട്ട് പ്രോപ്പറായിട്ട് അത് ചെക്ക് ചെയ്തതിന് ശേഷം അതിനെ ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനും കൂടെ ശ്രമിക്കുകയും കൂടെ വേണം എന്നുകൂടി ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്ന അവസാന തീയതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് 1/12/2021 ബുധനാഴ്ച രാത്രി 12 മണിക്ക് മുമ്പായിട്ടും അപേക്ഷകൾ സമർപ്പിക്കണം എന്നുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു.
അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വന്ന് ഷെയർ ചെയ്ത് നൽകുക. ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളും നൽകി വരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ് സൈനിങ് ഓഫ് ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി.